ജയ് ശ്രീ ക്രിയേഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നിവിടെ ഒരു അളവ് ബ്ലൗസ് വെച്ച് ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എത്ര മീറ്റർ തുണി വേണമെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ നല്ല തയ്യൽ അറിയാവുന്നവർ കാണിച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു അളവ് ബ്ലൗസ് കൊണ്ടുപോകാൻ എത്ര മീറ്റർ തുണി വേണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ബിഗിനേഴ്സിനൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് ഈ ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ബ്ലൗസ് തയ്ക്കാനുള്ള തുണി വേണമെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം അപ്പം അതിനെയായിട്ട് ഞാൻ എന്താ ബ്ലൗസ് കൂടെ രണ്ടായിട്ടും മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ ബാക്ക് പാർട്ട് ആദ്യം അളവെടുത്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ഒരു ഇറക്കം വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് പക്ഷെ നമുക്കത് പതിമൂന്ന് ഇഞ്ച് പോരാ അപ്പോൾ നിങ്ങൾക്കറിയാം ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് തുണി വരും പിന്നെ അടിഭാഗത്ത് ബ്ലൗസിൻ്റെ അടിഭാഗത്ത് മടക്കി ഹിമി ചെയ്യാനായിട്ടും വേണം അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ആര ഇഞ്ച് ഇഞ്ച് ചെയ്താൽ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി പിടിച്ചു ഇത് അത് ഇവിടെ കറക്റ്റായിട്ട് കൊണ്ടുവച്ചു ഇനി നമുക്ക് മടക്കി ഹെമിൻ ചെയ്യാനായിട്ട് ഒരു ഒന്നര ഇഞ്ച് കൂടി വേണം അതിൻ്റെ കൂടെ അപ്പോൾ പട്ട വേറെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊര ഇഞ്ച് കൂടി ചേർക്കാം അപ്പോൾ ഞാനിവിടെ മൊത്തം മൊത്തം ഇതിൻ്റെ ഇറക്കം ഇറക്കം ഒരു പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് കണ്ടോ പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ഇറക്കം നമുക്ക് ഹെം ചെയ്യാനുള്ളതും ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും ഒക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ പതിനഞ്ച് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇറക്കം പതിനഞ്ച് ഇഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡ് ഉപയോഗിച്ചിട്ട് ടേപ്പ് ഇതുപോലെ ആളെന്ന് നോക്കാം അപ്പോൾ കുറച്ചുകൂടി എളുപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിലേതാ നമ്മൾ ഇഞ്ചാണ് ഇപ്പുറത്തെ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതിൽ ഇഞ്ചായിട്ട് പതിനഞ്ച് എവിടെയാണ് വരണേ നോക്കാം കണ്ടോ പതിനഞ്ചിൻ്റെ അടിയിലുള്ള ആ സംഖ്യ നോക്കാം പതിനഞ്ചിൻ്റെ അടിയിലുള്ളത് മുപ്പത്തി ഒമ്പതാണ് കണ്ടോ കണ്ടല്ലോ ആ മുപ്പത്തി ഒമ്പത് നമുക്കവിടെ എഴുതി വയ്ക്കാം പതിനഞ്ചര ആണെങ്കിൽ നാൽപ്പത് അപ്പോൾ നമുക്ക് മുപ്പത്തൊമ്പത് ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട് ബാക്ക് പാർട്ടിന് മുപ്പത്തി ഒമ്പത് അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്കിതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ അളവ് ഒന്നെടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചു ഇനി നമുക്കിതാ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ പിടിച്ചു ടൈപ്പ് എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പുറത്തെ ഭാഗം കൊണ്ട് അളന്ന് നോക്കാം അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഇതാ തയ്യൽത്തുമ്പ് അടക്കം ഞാൻ പിടിച്ചിട്ടുണ്ട് തയ്യൽത്തുമ്പ് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് പോവും അത് കഴിഞ്ഞതാ മെയിൻ ടെക്കിൻ്റെ പോയിൻ്റ് വരെ ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ ഇവിടെ കിട്ടണത് അത് പത്തിഞ്ചാണ് കണ്ടോ കറക്റ്റ് പത്തിഞ്ച് കിട്ടുന്നുണ്ട് ആ പത്തിഞ്ചീന്ന് ഇതാ ടെക്ക് വരെ പിടിക്കുമ്പോൾ ഇത്രയും ലെങ്ത്ത് കിട്ടുന്നുണ്ട് പ്ലസ് നമുക്ക് നമുക്കതിൻ്റെ അടിഭാഗത്ത് തയ്യൽ തുമ്പ് വേണം അപ്പോൾ ആ തയ്യൽ തുമ്പ് കൂടി ചേർത്ത് നമുക്ക് പതിനാല് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് പതിനാലിഞ്ച് കിട്ടി അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് ആ ടൈപ്പ് എടുത്തിട്ട് പതിനാലിഞ്ചിൻ്റെ ആ പതിനാല് ഇഞ്ച് വരുന്നതിൻ്റെ അടിയിൽ എത്രയും മാർക്ക് എഴുതി എഴുതിയേക്കണേ നോക്കാം അപ്പോൾ ഇവിടെ മുപ്പത്താറ് സെൻറ്റിമീറ്റർ ആണ് എഴുതി അപ്പോൾ അപ്പോൾ മുപ്പത്താറ് സെൻറ്റിമീറ്റർ ഞാനവിടെ എഴുതി വയ്ക്കുന്നുണ്ട് ഇവിടെ മുപ്പത്താറ് സെൻറ്റിമീറ്റർ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈയിൻ്റെ നീളാണ് വേണ്ടത് കൈയൊക്കെ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വെക്കാം കേട്ടോ ഇതുപോലെ അങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ തയ്യൽത്തുമ്പ് കൂടി ചേർത്ത് നമുക്ക് അളവ് എടുക്കണം തുമ്പ് പിന്നെ സ്ലീവിൻ്റെ അടിഭാഗത്തും മടക്കി ഹെമിങ് ചെയ്യാനായിട്ട് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേണം അതുകൂടി ചേർത്തിട്ട് ഒമ്പതര ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് തുണിയാണെങ്കിൽ അതിൽ അര ഇഞ്ച് നമുക്ക് ചേർത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു ഒമ്പതര ഇഞ്ച് സ്ലീവിന് ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തു ഈ ഒമ്പതര അടിയിൽ നമുക്ക് എത്ര ഇഞ്ചാ എടുക്കണമെന്ന് നോക്കാം ഒമ്പതര വരുമ്പോൾ ഒമ്പതരയുടെ അടിയിൽ ഇരുപത്തഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് കണ്ടല്ലോ ഇരുപത്തി അഞ്ച് ഇഞ്ച് അത് ഞാനിവിടെ എഴുതി വയ്ക്കുന്നുണ്ട് അതവിടെ എഴുതി വെച്ചു ഇനി നമുക്കിത് ഈ മൂന്ന് സംഖ്യകളും കൂടിയിട്ട് കൂട്ടാം ഞാനിവിടെ കൂട്ടുന്നുണ്ട് മൂന്ന് സംഖ്യകളും കൂടിയിട്ട് കൂട്ടുമ്പോൾ നമുക്ക് നൂറാണ് കിട്ടുന്നത് അതായത് ഒരു മീറ്റർ കറക്റ്റ് ഉണ്ടോ അപ്പോൾ ഈ ബ്ലൗസ് തയ്ക്കാൻ നമുക്ക് വേണ്ട തുണിയുടെ അളവ് ഒരു ആണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അളവ് ബ്ലൗസ് അനുസരിച്ച് കൈയിൻ്റെ നീളം അതൊക്കെ അനുസരിച്ച് ഇതിൽ മാറ്റം വരും അപ്പോൾ ഇനി അളവ് ബ്ലൗസ് കിട്ടുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിങ്ങനെ അളവ് ബ്ലൗസ് വെച്ചിട്ട് എത്ര മീറ്റർ തുണി ബ്ലൗസ് അടിക്കാൻ വേണമെന്ന് ഈസിയായിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഈ പട്ട ഈ പട്ട നമുക്ക് ഈ ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് ഉണ്ടാവും ഈ പട്ട സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി അതുകൊണ്ട് അത് നമ്മൾ വേറെ അളവ് എടുക്കണില്ല അത് നമുക്കതിൽ നിന്ന് തന്നെ കിട്ടും ബാക്കിയുള്ള തുണികളൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടുമെന്ന് അറിയാമല്ലോ അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് लाइया थैंक्स फॉर वाचिंग